അതി നിർണായകമായ ഒരു നീക്കമാണ് റിഫയുടെ കേസിൽ നിലവിൽ കോഴിക്കോട് ജില്ലാ പോലീസ് നടത്തിയിട്ടുള്ളത്. കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കാക്കൂർ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം മേനാസിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും പോലീസ് കേസെടുക്കുക എന്ന്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യഘട്ടത്തിൽ സമീപിച്ചത് പോലീസിനെയായിരുന്നു. കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയെ വീട്ടുകാർ സമീപിക്കുകയും പിതാവും സഹോദരനുമൊത്ത് വളരെ വ്യക്തമായ ഒരു പരാതി കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകുകയും ചെയ്തു, SP നൽകുകയും ചെയ്തു. SP ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരവിടുകയും എന്നാൽ കോഴിക്കോട് പോലീസ് അഥവാ കാക്കൂർ പോലീസ് പിതാവിൻ്റെയും മാതാവിൻ്റെയും മൊഴിയെടുത്തതിന് ശേഷം ഒന്നും അറിയിക്കാതെ നിൽക്കുകയായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കാക്കൂർ പോലീസ് വീണ്ടും ഇവരെ വിളിക്കുകയും ഇവരുടെ മൊഴിയെടുക്കുകയും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ട് മെഹനാസിനെതിരെ കേസെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഗുരുതരമായ വകുപ്പുകൾ എന്ന് പറയുമ്പോൾ 306/498A 1983 സ്ത്രീ പീഡന നിരോധന നിയമം രംഗത്ത് വരികയും ചെയ്തു. ഈ സ്ത്രീ പീഡന നിരോധനം എന്ന് പറയുന്നതാണ് 498A നോൺ വയലബിൾ സെക്ഷനാണ്, വകുപ്പാണ്, ജാമ്യമില്ലാ വകുപ്പ് എന്ന് ചുരുക്കം. അതായത് ഒരാളെ അല്ലെങ്കിൽ ഒരാൾക്ക് നേരെ ഈ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം എന്നുള്ളതാണ് നിയമം. ഇത് കൂടാതെ ചുമത്തിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് 306 ആണ്. എന്താണ് ഈ 306 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IPC 306 പറയുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. ഒരാളെ മനഃപൂർവ്വം ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന വകുപ്പാണ്, അതായത് തള്ളിവിട്ട് കഴിഞ്ഞാൽ അയാൾക്കെതിരെ ചുമത്തുന്ന വകുപ്പാണ് 306. ഇതും നോൺ വയലബിൾ ഒഫൻസ് ആണ്. ഏകദേശം 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ ഒരു വകുപ്പാണ് 306. അങ്ങനെ ഈ രണ്ട് വകുപ്പുകൾ ചേർത്താണ് മെഹനാസിനെതിരെ നിലവിൽ കാക്കൂർ പോലീസ് FIR നിലവിലിട്ടിട്ടുള്ളത്. ഉമ്മയുടെ പരാതി പ്രകാരമാണ് നിലവിൽ FIR ഇട്ടിട്ടുള്ളത്. ഉമ്മ വളരെ വ്യക്തമായിട്ട് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. തന്റെ മകളെ മാനസികമായും ശാരീരികമായും ഇയാൾ ഉപദ്രവിക്കുമായിരുന്നു. ദുബായിലെത്തിയും ഇത് തുടർന്നു എന്നുള്ളതാണ് പരാതിയിൽ മാതാവ് പോലീസിനെ ബോധിപ്പിച്ചിട്ടുള്ളത്. നോക്കുക, ഈ 498A എന്ന് പറയുന്ന വകുപ്പ്, സ്ത്രീ പീഡന നിരോധന നിയമം, അത് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ്. അതായത് ഒരു സ്ത്രീ ഭർതൃഗ്രഹത്തിൽ വെച്ച് ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ ബന്ധുക്കളുടെയോ പീഡനത്തിന് ഇരയാക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഏത് രീതിയിലുള്ള പീഡനം, മാനസികമായിട്ടുള്ളതോ ശാരീരികമായിട്ടുള്ളതോ ആയിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട് എങ്കിൽ ഈ വകുപ്പ് ചുമത്തിയിട്ട് കേസെടുക്കണം എന്നുള്ളതാണ് നിയമം. അപ്പോൾ പോലീസിന് പ്രാഥമിക ഘട്ടത്തിൽ ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തെളിവുകളൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. പ്രാഥമിക ഘട്ടത്തിൽ ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ 498A ചുമത്തിയിട്ട് പോലീസ് എന്തു ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്യുകയും പരാതി നൽകിയതിനെ തുടർന്ന് ആരാണോ നിലവിൽ ഇവിടെ സംശയിക്കപ്പെടുന്ന പ്രതിയാണെന്ന് പറയപ്പെടുന്ന ആൾ അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യാം. വേണമെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയിൽ പോകാം. പക്ഷെ 306 കൂടി ഇതിലേക്ക് ചേർക്കപ്പെട്ടത് കൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം ഇത്തിരി പ്രയാസമുള്ള കാര്യമായിരിക്കും. കാരണം പോലീസിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ നീങ്ങുക. കുടുംബം ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷകനെ വെച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകുന്ന പ്രതിയാണെന്ന് സംശയിക്കപ്പെടുന്ന ആളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് പ്രയാസമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയതിനെ കുറിച്ചിട്ടുള്ള ഒരു പരിചയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതീവ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ട് മേനാസിനെതിരെ കേസെടുത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പബ്ലിക് കേരളയെ പോലെയുള്ള മാധ്യമങ്ങൾ റിഫയുടെ കുടുംബത്തോടൊപ്പം നിന്ന് സത്യത്തിന് വേണ്ടിയിട്ട് എല്ലാ ഭാഗങ്ങളും കേട്ടുകൊണ്ട് മേനാസിന് പറയാനുള്ളതും കേട്ടു, അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായിട്ടുള്ള ബാച്ചക്ക് പറയാനുള്ളതും കേട്ടു. മെഹനാസിന്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടികൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നൽകാൻ വേണ്ടിയിട്ടും സാധിച്ചു. അതോടൊപ്പം തന്നെ റിഫയുടെ സഹോദരൻ, ഉമ്മ, ഉപ്പ, അവരുടെ ബന്ധുക്കൾ, അമ്മാവൻ തുടങ്ങിയ ആളുകൾക്കൊക്കെ പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു. മെഹനാസ് ചില വീഡിയോകൾ പുറത്തുവിട്ടിരുന്നു, ഒരു ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടക്കം പുറത്തുവിട്ടിരുന്നു. ആ വിഷയത്തിൽ ഫ്ളാറ്റുകാർക്ക് പറയാനുള്ള വസ്തുതകൾ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അതടക്കം പുറത്തുവിട്ടു. മെഹനാസ് ബാച്ചക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ആദ്യം പുറത്തുവിട്ടത് പബ്ലിക് കേരളയാണ്. പബ്ലിക് കേരളയിലൂടെയാണ്
ബാച്ച എന്ന് പറയുന്ന ഒരാളെ പൊതുജനം തിരിച്ചറിയുന്നത്. മാനാസ് ബാച്ചക്കെതിരെ പറഞ്ഞിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അടക്കം പുറത്തുവിട്ടത് പബ്ലിക് എനിമിയാണ്. തെറ്റായ ആരോപണങ്ങളും തെറ്റായ സന്ദേശങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ കർക്കശമായിട്ടുള്ള നിയമ നടപടി പബ്ലിക് എനിമി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നോക്കുക, ഇവിടെ യൂട്യൂബ് ചാനലുകൾ തെറ്റായ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു നുണ പരിശോധന എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ആ ചാനലിന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അവരും സോഷ്യൽ മീഡിയയിലൂടെ ഒരു വരുമാന മാർഗം, അതോടൊപ്പം തന്നെ ഒരു വാർത്ത എന്നുള്ള ലേബിളിലൂടെ മുന്നോട്ട് പോകുന്നവരായിരിക്കാം. അവരെ ഒന്നും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ തെറ്റായ സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഹിപ്നോട്ടിസത്തെ നുണ പരിശോധന എന്ന് പറഞ്ഞ് തെറ്റായ തംബ്നെയില് കൊടുത്തിട്ട് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇപ്പോൾ അവർ ആ തംബ്നെയില് മാറ്റിയിരിക്കുകയാണ്. ആദ്യം കൊടുത്തിരുന്നത് നുണ പരിശോധന എന്നായിരുന്നു, എന്നാൽ ഇപ്പോൾ ഹിപ്നോട്ടിസത്തിന്റെ പേര് കൊടുത്തിട്ടാണ് തംബ്നെയില് ഇപ്പോൾ നിലവിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഈ ചാനലിനെതിരെ കുടുംബം പരാതിപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത്. റിഫയെ വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുള്ള ചാനലുകൾ യൂട്യൂബ് മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കെതിരെ വളരെ വ്യക്തമായ നിങ്ങളുടെ ചാനലിന്റെ പേര് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വളരെ വ്യക്തമായ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ വളരെ കൃത്യമായ ഒരു നടപടി, നോട്ടീസ് നൽകുന്നതടക്കമുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. നോക്കുക, പബ്ലിക് കേരള ഈ വിഷയത്തിൽ ശ്രമിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. പോലീസ് ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ റോൾ അവസാനിപ്പിച്ച് മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. പോലീസ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, അതുകൂടാതെ ഹൈക്കോടതിയിൽ നിലവിൽ പോയിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് വളരെ വ്യക്തമായി ഞങ്ങൾ പറയുകയാണ്, ഇനി മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് പരിമിതികൾ ഒരു മാധ്യമത്തിനുണ്ട്. കാരണം പോലീസ് കേസ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു, അന്വേഷണം നടക്കുകയാണ്, മാനാസിനെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്തേക്കാം. അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലൊക്കെ പോലീസ് പോകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടും ഇനി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. അവരുടെ അന്വേഷണത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടും ഒരു മാധ്യമത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ പബ്ലിക് കേരള റിഫയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് മുന്നിലെത്തിക്കുമ്പോൾ നിയമപരമായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആരോപണങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നിലവിൽ അവസാനിച്ചു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. തെറ്റായ ആരോപണങ്ങളുമായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതികളിലേക്ക് മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റിഫയുടെ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് തന്നെയാണ് ബാനാസിനെതിരെ കേസെടുത്ത, ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ട് കേസെടുത്ത ഈ വാർത്ത, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ന് തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിൽ പറയാനുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലും പബ്ലിക് കേരളയോടൊപ്പം നിന്ന ഒരുപാട് ആളുകളുണ്ട്. പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് ആളുകൾ, സഹപ്രവർത്തകരായി കൂടെ നിന്ന പീപ്പിൾ വോയിസ് ചാനലുകൾ, പീപ്പിൾ വോയിസ് എന്ന് പറയുന്ന ചാനൽ, അതുകൂടാതെ മറ്റ് അനവധി ചാനലുകൾ, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരുപാട് ചാനലുകളുണ്ട്. അവരോടൊക്കെ നന്ദിയും കടപ്പാടുമുണ്ട്. കുടുംബം ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണ്. ഒരു FIR എന്ന് പറയുന്നത് ഒരാളെ കുറ്റക്കാരനാക്കുന്നതല്ല FIR, പ്രാഥമിക ഘട്ടത്തിലുള്ള പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പോലീസ് സംശയിക്കപ്പെടുന്ന ഒരാൾ എന്ന് മാത്രമാണ് അർത്ഥം. അത് കഴിഞ്ഞാൽ കോടതിയാണ് അയാൾ തെറ്റുകാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഈ രണ്ട് വകുപ്പുകൾ ചേർത്തിട്ടുണ്ട് എങ്കിൽ അവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ മെഹനാസ് പ്രശ്നക്കാരനാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള തോന്നലുകളായിരിക്കാം ഇങ്ങനൊരു FIR പോലീസ് രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ, കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.